ഭത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എ പി മുഹമ്മദ് മുസ്ലിയാർ, മറ്റ് സ്റ്റേജിലുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, സദസ്സിലുള്ള പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, നേതാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീകൾ, മുഅ്മിനാത്തുകൾ, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് വന്നിരായ ശൈഖുനയുടെ വാക്കുകൾ ആണ്. അതിൻ്റെ മുമ്പിൽ ഒരു തടസ്സമായി ഒരു പ്രസംഗം ചെയ്യുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വന്നിരായ ശൈഖുന സിയം വലിയുള്ള ബഹുമാനപ്പെട്ടവരുടെ പേരിൽ എവിടെ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും ആലിമീങ്ങളും സാദാത്യങ്ങളും സാധാരണക്കാരും കൂടുതൽ കൂടുതലായി അവിടെ വരാറുണ്ട്. അതിൻ്റെ കാരണം നിങ്ങളെല്ലാവരും ചിന്തിച്ചു കാണും. ഈ സദസ്സിൽ തന്നെ, നമ്മുടെ സ്റ്റേജിൽ തന്നെ വന്നിരായ സിയം വലിയുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ശൈഖുനയുടെ സമീപത്ത് വന്ന് പലരും പല കാര്യങ്ങളും പറയും. രോഗികൾ രോഗത്തിനെ സംബന്ധിച്ച് ശൈഖുനോട് പറഞ്ഞാൽ മൂപ്പര് പറയും ആ രോഗം വേണ്ട. വന്നിരായ ശൈഖുനയോട് വാദപ്രതിവാദത്തിന് പോകാൻ പറഞ്ഞതും നിങ്ങൾ പോകണമെന്ന് ഒരാളെ അയച്ചുകൊണ്ട് പറഞ്ഞതും, ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല, വന്നിരായ ശൈഖുനയിൽ നിന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടതാണ്. അപ്പോൾ ഈ ശൈഖുനയുടെ വീട്ടിലുള്ളതാണെങ്കിലും മഖാമിലുള്ളതാണെങ്കിലും സിയം സെന്ററിലുള്ളതാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് സിയം വലിയുള്ളാഹിയുടെ പേരിൽ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ ജനനിബിഡമാണ്. അതിൻ്റെ കാരണം സിയം വലിയുള്ളാഹി തങ്ങളെ നേരിൽ കണ്ടവരും ബഹുമാനപ്പെട്ടവരിൽ നിന്ന് നേരിൽ അനുഭവം ഉണ്ടായവരും ആയതുകൊണ്ടാണ് ഇത്രയും ആളുകൾ തടിച്ചുകൂടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യാൻസർ രോഗം മാറിയവർ ഈ കൂട്ടത്തിലുണ്ടാകും, അൾസർ രോഗം മാറിയവർ ഈ കൂട്ടത്തിലുണ്ടാകും, സന്താനങ്ങളില്ലാതെ വേവലാതികൾ പറഞ്ഞപ്പോൾ സിയം വലിയുള്ളാഹിയുടെ വാക്കുകൊണ്ട് സന്താനങ്ങൾ ഉണ്ടായവർ ഈ കൂട്ടത്തിലുണ്ടാകും. അത് ഒരാൾക്കാണെങ്കിൽ ആ കുടുംബവും ഇതറിയും. ഇങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും സിയം വലിയുള്ളാഹിയുടെ കറാമത്തും ബഹുമാനപ്പെട്ടവരുമായി ബന്ധപ്പെട്ടവർ അനുഭവിച്ച അനുഭവങ്ങളും കേരള മുസ്ലിങ്ങളും അതുപോലെ മറ്റ് അയൽ സ്റ്റേറ്റുകളിലുള്ള മുസ്ലിങ്ങളും അത് അനുഭവിച്ചത് കൊണ്ടാണ് എല്ലാ സ്ഥലത്തും അവർ തടിച്ചുകൂടുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ ശേഷം സിയം മഖാമിൽ പതിനായിരങ്ങൾ പല സമയത്തുമായി, രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ പതിനായിരങ്ങൾ സാദാത്യങ്ങളും മാലിന്യങ്ങളും വരുന്നു. അതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മഴക്ക് ബുദ്ധിമുട്ടുകൾ വന്നപ്പോ സ്ത്രീകളുടെ മുലപ്പാലുകൾ വെച്ച് വെള്ളം കുടിക്കാനില്ലാതെ വന്നപ്പോ അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ സഹാബത്ത് വന്ന് വേവലാതി പറഞ്ഞപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ മഴക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മഴ വന്നു, മഴ കൂടുതലായപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കൈകൾ ഇങ്ങനെ കാട്ടി കൊണ്ടിട്ട് ഇവിടെ വേണ്ട, അത് ആ കാമിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി പറഞ്ഞു. ഇതനുഭവിച്ച സഹാബത്ത്, ഇത് നേരിൽ കണ്ട സഹാബത്ത്, റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും അവർക്ക് മഴ വിഷമം വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗദയിൽ വന്നിട്ടാണ് അവര് തവസ്സിൽ ചെയ്തുകൊണ്ട് മഴക്ക് ചോദിക്കുന്നത്. അതുപോലെ സിയം വലിയുള്ളാഹിയുടെ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാധിച്ച ഈ സമൂഹം ഇന്നും സിയം വലിയുള്ളാഹിയുടെ മരണശേഷവും കറാമത്തുൽ ഔലിയായി മരണപ്പെട്ടാലും മുറിഞ്ഞു പോകൂല എന്ന അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആദർശമനുസരിച്ച് ജനലക്ഷങ്ങൾ ഇന്നും അവരുടെ ആവശ്യങ്ങളുമായി ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹിയുടെ മഖബറയിൽ വരുന്നു. അവർക്ക് സാധിക്കുന്നു കാര്യങ്ങൾ, ഇത് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് കണ്ടത് വഫാത്തിന്റെ ശേഷവും സഹാബത്ത് അത് പ്രാവർത്തികമാക്കിയെങ്കിൽ ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി ജീവിത കാലഘട്ടത്തിൽ നമ്മളോട് പലതും പറഞ്ഞത് വേണ്ട, വേണം, കേസ് വേണ്ട എന്തു പറഞ്ഞാലും അത് നടപ്പിൽ വന്നെങ്കിൽ വഫാത്തിന്റെ ശേഷവും ആ മക്ബറയിൽ ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത്, ഇത് പരിശുദ്ധ ദീനിന്റെ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ഇന്ന് ജനങ്ങളെല്ലാം തരിച്ചുകൂടുന്നത് ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹിയുടെ പേരിലാണ് ബഹുമാനപ്പെട്ടവര് ആദ്യമായി വാക്കുകൊണ്ട് പറയുകയും തുടങ്ങാൻ വേണ്ടി സമ്മതം കൊടുത്ത ഈ മഹത്തായ ഈ സ്ഥാപനത്തിന്റെ വിജയവും ഒരുപാട് ഓഫ് ക്യാമ്പസുകളും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന്റെ ബ്രാഞ്ചുകളും നടക്കുന്നത് സിയം വലിയുള്ളാഹിയുടെ വാക്കിന്റെ പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും നേരത്തെ നിങ്ങളേൽപ്പിച്ച കബറിൽ നല്ല ഒരു സംഖ്യ നിക്ഷേപിച്ചുകൊണ്ട്, നേരത്തെ ചെറിയ പി ഉസ്താദ് കാറിൽ ഡ്രൈവർ പറഞ്ഞൊരു കാര്യം ഞാനത് ആവർത്തിക്കുന്നില്ല, നിങ്ങളെല്ലാവരും കേട്ടതാണ്, കടബാധ്യതയുണ്ട് നമ്മുടെ സ്ഥാപനത്തിന് എന്ന്. അത് വെറുതെ വന്നതല്ല, പല പല സ്ഥലങ്ങളിലും ഇതിന്റെ ബ്രാഞ്ചുകളും അവിടെ പ്രവർത്തനങ്ങളും ഓഫ് ക്യാമ്പസുകളും നടത്തിയതിന്റെ പേരിൽ ദീനി ദഅവത്തിന് പറ്റിയ സമൂഹത്തെ വാർത്തെടുത്തതിന്റെ പേരിൽ ഉണ്ടായ കടമാണ്. അതിലേക്ക് നിങ്ങളുടെ നിർലോഭമായ സഹായം, ഇങ്ങനത്തെ സിയം വലിയുള്ളാഹിയുടെ പേരിൽ നിങ്ങളെല്ലാവരും നൽകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വന്നിരായ ശൈഖുന വളരെ തിരക്കുണ്ട്, ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ. നിങ്ങളോട് സംസാരിക്കുന്നു ആദരവോടെ ബഹുമാനത്തോടെ വന്നിരായ ശൈഖുനനെ ക്ഷണിക്കുന്നു.